ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അടയാണ് കേട്ടോ. അപ്പോൾ ഒരു ഒരു ഒട്ടുമിക്ക എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ അട എന്ന് പറയുന്നത്. അപ്പോൾ വാഴയിലയിലാണ് നമ്മൾ സാധാരണ അട ഉണ്ടാക്കാറ്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് വാഴയില ഇല്ലാതെ എങ്ങനെ അട ഉണ്ടാക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ ആദ്യം തന്നെ ഫില്ലിങ്ങാണ് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ നാളികേരം നമ്മൾ ചിറകി എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇപ്പോൾ ചിറകി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നാളികേരം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ജസ്റ്റ് ഈ ചെറിയ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അധികം നേരമല്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിറകി എടുക്കുന്നത് പോലെ തന്നെ നല്ല രസമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലിട്ട് കാണിച്ചു തരാം. അപ്പോൾ നന്നായി അരിഞ്ഞു പോകാൻ പാടില്ല, നമ്മൾ ചിരകിയതുപോലെ തന്നെ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നല്ല വൈറ്റ് കളറായിട്ട് കാണാം. നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബ്ലാക്ക് കളറൊന്നും ഇല്ലാണ്ട് നല്ല വൈറ്റ് കളറിൽ തന്നെ നമ്മുടെ നാളികേരം ചിരകിയത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും നാളികേരം ചിരകിയ പോലെയല്ല ഇരിക്കുന്നത്. അപ്പോൾ ചിരകി ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇതുപോലെ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ച് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ നാളികേരം ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ആവശ്യാനുസരണം നമ്മൾ എന്തോരം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഇപ്പോൾ ഞാനിത് രണ്ട് ബൗളിലാക്കി ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. അത് വേറെ ഒന്നിനല്ല, ഒന്നിൽ ശർക്കരയും മറ്റൊന്നിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ഫില്ലിങ്ങാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ശർക്കര ഇട്ടിട്ടാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ശർക്കര ചിര ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അതും കൂടി മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ രണ്ട് ഫില്ലിങ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പൊടി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളത് നന്നായി വെള്ളം തിളച്ചതിന് ശേഷം വേണം അരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പൊടി ഇട്ട വശം നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം ആവുന്ന വിധത്തിൽ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടി നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മയം കിട്ടും കേട്ടോ പൊടിക്ക്. അതിനുശേഷം നമ്മൾ വാഴയിലയ്ക്ക് പകരം ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് ഫോയിൽ പേപ്പറാണ്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് വിചാരിക്കുന്ന സമയത്ത് വാഴയില കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് അട ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു നല്ലൊരു മാർഗ്ഗമാണ് ഈ ഒരു ഫോയിൽ പേപ്പറിൽ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഫോയിൽ പേപ്പർ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവിൽ നിന്നും കുറച്ച് മാവ് എടുക്കുക. എന്നിട്ട് നന്നായി ഒന്നുകൂടി ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മുടെ ഫോയിൽ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളം കൂടി അതിന് സൈഡിൽ വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൈയൊന്ന് നനച്ച് അത് പരത്തി കൊടുക്കാൻ എളുപ്പമുണ്ടാവും. നമ്മൾ സാധാരണ വാഴയിലയിൽ ചെയ്യുന്നത് പോലെ തന്നെ കൈ കൊണ്ട് കൈയൊന്ന് നനച്ചതിന് ശേഷം ദാ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എവിടെയെങ്കിലും കട്ടിയായിട്ട് മാവ് കനം കൂടുതലുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് മാവൊന്ന് പരത്തി കൊടുക്കണം. ആ ഒരു ഫോയിൽ പേപ്പറിൽ നന്നായിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അറിയാം എവിടെയെങ്കിലും കട്ടി കൂടുതലുണ്ടോയെന്ന്. അപ്പോൾ കട്ടി കൂടുതലുണ്ടെങ്കിൽ അവിടെയും കൂടി ഒന്ന് വെള്ളം നനച്ച് പ്രസ് ചെയ്ത് കൊടുത്ത് കട്ടി കുറച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ശർക്കര ചേർത്തിട്ടുള്ള നാളികേരമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഒരുപാട് നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒരുപാട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അട പെട്ടെന്ന് പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അട വെന്ത് വരുമ്പോൾ അത് പൊട്ടിയിട്ട് പുറത്തേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് മാത്രം ഫില്ലിങ് വെക്കുക, അതൊന്ന് പരത്തി കൊടുക്കുക. ഭയങ്കര കുന്നായിട്ട് ഇട്ട് കൊടുക്കാതെ ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഈ ഫില്ലിങ് ഇടുമ്പോൾ അതിൻ്റെ ചുറ്റോറും നമ്മൾ ഇടരുത്. ഒരു ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനാലും നമുക്കിതിങ്ങനെ മടക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ സൈഡ് വശങ്ങളിൽ നമ്മൾ ഇട്ട് കൊടുക്കാതെ നടുഭാഗത്ത് മാത്രമായിട്ട് ഫില്ലിങ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇതായത് പോലെ ഇങ്ങനെ മടക്കിയതിന് ശേഷം ആ മൂന്ന് ഭാഗവും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ അടഞ്ഞ് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് അട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ വാഴയിലില്ലയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇലയട ഉണ്ടാക്കാതിരിക്കേണ്ട ആരും.
ഫോയിൽ പേപ്പറിൽ വെച്ചിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയിരുന്നു. പക്ഷേ ബട്ടർ പേപ്പറിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അത് പേപ്പർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, നനവ് കൂടുതൽ നിൽക്കുന്നതുകൊണ്ടോ എന്തോ ഭയങ്കരമായിട്ട് നമ്മുടെ മാവ് വെള്ളം നനവ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് വെന്ത് വന്നപ്പോൾ. അപ്പോൾ അതിനേക്കാളും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഫോയിൽ പേപ്പറിൽ വെച്ചിട്ടുണ്ടാക്കിയപ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എന്താ ബാക്കിയുള്ളതും ബാക്കിയുള്ള മാവും അടയാക്കിയിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്കി അടകളും റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സ്റ്റീമറ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലൊരു തട്ട് വെച്ചിട്ട് നമുക്കതിന് മുകളിലായിട്ട് ഈ അട വെച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം എടുത്തിട്ട് നന്നായി തിളച്ചതിന് ശേഷം അതിന് മുകളിലൊരു തട്ട് വെച്ച് അതിലാണ് ഈ അട വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ 10 to 15 minutes, 10 minutes മതി. നമ്മൾ വെക്കുന്ന എണ്ണത്തിനനുസരിച്ചിട്ട് കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ അധികം വെക്കാത്തത് കൊണ്ട് ഒരു 10 minutes ആകുമ്പോഴേക്കും ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ 10 minutes കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി ആവി വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അട എടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ഇലയിൽ ഉണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്, നല്ല ടേസ്റ്റാണ്, നല്ല രസമായിട്ട് നമുക്ക് കിട്ടുന്നുമുണ്ട്. കണ്ടില്ലേ, നല്ല കറക്റ്റ് നമ്മൾ ഇലയിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ അട ഉണ്ടാക്കി കിട്ടിയിട്ടുള്ളത്. നല്ല നൈസായി പരത്തിയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. പിന്നെ ഇലയില്ല എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കുന്നവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു ഈ ഒരു ഐഡിയ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, ഒന്ന് പഞ്ചസാര വെച്ചതും ഒന്ന് ശർക്കര വെച്ചതുമാണ് കേട്ടോ. ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഇലയുടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. തേങ്ക്സ് ഫോർ വാച്ചിങ്.